അൽവാർ പീഡന കേസിൽ തടവിൽ കഴിയവേ പരോളിലിറങ്ങി മുങ്ങിയ ബി എച്ച് മൊഹന്തി എന്ന ബിട്ടി മൊഹന്തിയാണ് കണ്ണൂരിൽ നിന്നും പിടിയിലായത് രണ്ടായിരത്തി ആറ് ഡിസംബറിൽ മുങ്ങിയ ഇയാളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച് രാജസ്ഥാൻ പോലീസ് തെരച്ചിൽ തുടരുകയായിരുന്നു ഊരും പേരും മാറ്റി കേരളത്തിലേക്ക് കടന്ന ബിട്ടി കണ്ണൂർ കോഴിബസാറിലെ എസ് പി ടി ശാഖയിൽ പ്രൊബേഷണൽ ഓഫീസറായി ജോലി ചെയ്തു വരികയായിരുന്നു ആന്ധ്രാ സ്വദേശിയായ രാഘവരാജൻ എന്ന പേരിലാണ് ഇയാൾ ഇവിടെ അറിയപ്പെട്ടിരുന്നത് രഹസ്യവിവരത്തെ തുടർന്ന് പഴയങ്ങാടി പോലീസ് ഇയാളെ കസ്റ്റഡി എടുക്കുകയായിരുന്നു ആൾമാറാട്ടം വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയ ബിട്ടി മൊഹന്തിയെ പയ്യന്നൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കും കൂടുതൽ തെളിവെടുപ്പിനായി ഇയാളെ കേരള പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും രണ്ടായിരത്തി ആറ് മാർച്ചിലാണ് വിനോദസഞ്ചാരിയായി ഇന്ത്യയിലെത്തിയ ഇരുപത്താറുകാരിയായ ജർമ്മൻ വനിത രാജസ്ഥാനിലെ അൽവാർ ഹോട്ടലിൽ പീഡിപ്പിക്കപ്പെട്ടത് പതിമൂന്ന് സാക്ഷികളെ വിസ്തരിച്ച് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കിയ കേസിൽ എം ബി എ വിദ്യാർത്ഥിയായിരുന്ന ബി എച്ച് മൊഹന്തി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി വർഷം തടവും പതിനായിരം രൂപ പിഴയും ശിക്ഷയായി വിധിച്ച കേസിൽ മാസങ്ങൾക്ക് ശേഷം പരോളിലിറങ്ങി ബിട്ടി മുങ്ങുകയായിരുന്നു ഒഡീഷ മുൻ എഡിജി പി ബി ബി മൊഹന്തിയുടെ മകനാണ് ബിട്ടി മൊഹന്തി മകനെ പരളിലിറക്കി മുങ്ങാൻ എന്ന ആരോപണത്തെ തുടർന്ന് ബി ബി മൊഹന്തിയെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു ഇതോടെ ഏറെ ചർച്ചയായ അൽവാർ കേസിലാണ് വർഷമായി മുങ്ങിയ പ്രതി സംസ്ഥാനത്ത് വെച്ച് പിടിയിലാകുന്നത് ക്യാമറാമാൻ സുമേഷ് മൊറായിക്കൊപ്പം ശശീന്ദ്രൻ കണ്ണൂർ ഇന്ത്യ വിഷൻ